ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പൊ ഇന്നൊരു ഫസ്റ്റ് സ്റ്റിച്ചിങ് വീഡിയോ ആണ് നിങ്ങൾ കാണാൻ പോകുന്നത്. അപ്പൊ നമുക്ക് വേണ്ടത് ഒരു ഓൾഡ് ഷർട്ട് ആണ്. പഴക്കം എത്രയുണ്ടോ അത്ര എടുക്കുന്നതായിരിക്കും നല്ലത്. കാരണം ഒരു ഫസ്റ്റ് അറ്റംപ്റ്റ് അല്ലേ. ഫസ്റ്റ് അറ്റംപ്റ്റിൽ നമുക്കിപ്പം ശരിയാണോ കിട്ടുന്നതെന്ന് അറിയാൻ പറ്റത്തില്ലല്ലോ. ആദ്യം ഷർട്ട് എടുത്ത് നേരെ ഇട്ടിട്ട് നമ്മുടെ ആ രണ്ട് കൈക്കുഴി ഇല്ലേ, ആ കൈക്കുഴിന് നേരെ അണ്ടർലൈൻ ചില നേരെ വര വരയ്ക്കണം. വരച്ചിട്ട് ആ ലൈനിൽ കൂടെ കട്ട് ചെയ്തെടുക്കണം. നമ്മൾ കട്ട് ചെയ്തെടുത്തതിന് ശേഷം ആ ബട്ടൺ വരുന്നില്ലേ, ബട്ടൺ ഇപ്പം നമ്മൾ ഹോള് കാണത്തില്ലേ, അപ്പം ആ ഹോള് കാണാതെ രണ്ട് സൈഡും സ്റ്റിച്ച് ചെയ്തെടുക്കണം. അപ്പം നമ്മൾ അപ്പുറത്തെ സൈഡും കൂടെ കൂട്ടിയിട്ട് അടിക്കരുത്, ഒരു സൈഡ് മാത്രം ആ ഒരു ബട്ടൺ വരുന്ന ആ ഒരു സ്ക്വയർ ഷേപ്പിൽ ഒന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കണം. ഇതേ ഇത് കണ്ടില്ലേ, ഇതേപോലെ തയ്ക്കണം എന്നാ പറഞ്ഞത്. നമ്മൾ ആ ഹോളൊന്നും കാണരുത്, ആ ഒരു നേരെ രീതിയിൽ സ്റ്റിച്ച് ചെയ്തെടുക്കണം. പിന്നെ ഞാൻ കട്ട് ചെയ്തതിലും കുറേ കുറ്റങ്ങൾ കാണും, സ്റ്റിച്ച് ചെയ്തതിലും കുറേ കുറ്റങ്ങൾ കാണും. കാരണം ഞാൻ ഇത് ഫസ്റ്റ് ടൈം ചെയ്യുന്നതാണ്. ഇതിന് മുമ്പൊക്കെ ഞാൻ അങ്ങ് മറ്റേ ഹെയർ ബാൻഡ് ഒക്കെ ഉണ്ടാക്കിയിട്ടേ ഉള്ളൂ. അപ്പം ഇതേപോലെ ഒരു ഫസ്റ്റ് സ്റ്റിച്ചിങ് എക്സ്പെരിമെൻ്റ് നിങ്ങളാണ് കാണാൻ പോകുന്നത്. അപ്പം അങ്ങനെ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. നമ്മൾ സ്റ്റിച്ച് ചെയ്തതിന് ശേഷം നമ്മൾ ആ ഒരു ബട്ടൺ സെൻ്ററായിട്ട് വരുന്ന രീതിയിൽ അപ്പുറത്തെ സൈഡിലേക്കും 1.5 ഇഞ്ച് എടുക്കണം. പിന്നെ ഇപ്പോഴത്തെ സൈഡിലേക്കും 1.5 ഇഞ്ച് എടുക്കണം. പിന്നെ നമ്മൾ മുകളിലേക്ക് ഒരു 4 ഇഞ്ച് കൂടെ എടുക്കണം. ഇപ്പൊ ബട്ടൺ ആണ് അവിടെ വരുന്നെങ്കിൽ ആ ബട്ടണിൽ നിന്ന് ഒരു 4 ഇഞ്ച് താഴത്തേക്ക് എടുക്കണം. ചിലപ്പോൾ ബട്ടൺ അവിടെ വരണം എന്നില്ല. പിന്നെ വേണ്ടത് ആ ഒരു 4 ഇഞ്ച് അണ്ടർലൈൻ അല്ലല്ലോ, എപ്പോഴും അണ്ടർലൈനേ വരുന്നുള്ളൂ. ആ ഒരു 4 ഇഞ്ച് മാർക്ക് ചെയ്തില്ലേ, ആ മാർക്ക് ചെയ്തെടുത്ത് നിന്നും നമ്മൾ 1.5 ഇഞ്ച് മാർക്ക് ചെയ്തിടത്തേക്ക് ഒരു ട്രയാങ്കിൾ പോലെ രീതിയിൽ വരച്ചു കൊടുക്കണം. എന്തത് കട്ട് ചെയ്തെടുക്കണം. ആ ഒരു നമ്മുടെ ഫ്രണ്ടിലത്തെ തുണിയും ബാക്കിലെ തുണിയില്ലേ, അത് രണ്ടുകൂടെ ഒരുമിച്ച് കട്ട് ചെയ്തെടുക്കണം. പിന്നെ നമുക്കത് തിരിച്ചിട്ട് വേണം സ്റ്റിച്ച് ചെയ്യാൻ. ഞാൻ നേരെ അങ്ങ് സ്റ്റിച്ച് ചെയ്തത്, അപ്പം അതിൻ്റെ ഒരു വൃത്തികേട് കാണാനുണ്ട്. പിന്നെ നമ്മൾ അങ്ങനെല്ലാം സ്റ്റിച്ച് ചെയ്തതിന് ശേഷം നമ്മൾ വേസ്റ്റ് സൈസ് എടുക്കണം. ഇപ്പം ഞാൻ എടുത്തേക്കുന്ന എൻ്റെ സൈസാണ്. കുറച്ചുകൂടെ കഴിഞ്ഞാൽ എനിക്ക് മനസ്സിലായത് എനിക്ക് കീറത്ത് പോലും ഇല്ലെന്ന്. ഇത്രയും സൈസുള്ള ഒരു ഷർട്ട് ഒരു 5, 6, 7 വയസ്സുള്ള ഒരു കുട്ടിക്കേ കീറത്തുള്ളൂ. അപ്പം അതിനനുസരിച്ച് നിങ്ങൾ വേസ്റ്റ് സൈസ് എടുക്കുക. ഇപ്പം നിങ്ങൾ ഇപ്പം എനിക്ക് 34, അപ്പം 34 4 or 5 ഇഞ്ച് കുറച്ചിട്ട് വേണം നിങ്ങൾ ഈ ഒരു എലാസ്റ്റിക് എടുക്കാൻ വേണ്ടിയിട്ട്. എലാസ്റ്റിക് ഇടുന്നതിന് മുമ്പ് ആ ഒരു രണ്ട് സൈഡും നമ്മളിങ്ങനെ അടിച്ചെടുക്കണം. അടിച്ചെടുത്തതിന് ശേഷം ആ ഒരു കുറച്ച് ഹോൾ അവിടെ വീഴണം ആ എലാസ്റ്റിക് കയറ്റാൻ വേണ്ടിയിട്ട്. അപ്പം നമ്മൾ എലാസ്റ്റിക് കയറ്റിയിട്ടുണ്ടായിരുന്നു. ഫൈനൽ ലുക്ക് അടിപൊളിയായിരുന്നു. ഞാൻ ഒരിക്കലും വിചാരിച്ചില്ല ഇത്ര നല്ല ആവുമെന്ന്. പിന്നെ നമ്മുടെ തുണിക്ക് കുറച്ച് പഴക്കം കൂടിയുകൊണ്ട് അവിടെ എവിടെയൊക്കെ ഞാൻ പിടിച്ചപ്പോഴത്തേക്ക് കീറി വന്നിട്ടുണ്ടായിരുന്നു. പിന്നെ ഇതൊരു കുഞ്ഞു ഷർട്ട് അല്ലേ, ഇനി ഒരു വലിയ ഷർട്ടോട് ഇതേപോലത്തെ വീഡിയോ ഞാൻ ഉടനെ ഒന്നുകൂടെ ചെയ്യുന്നതായിരിക്കും. അപ്പം നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്താൽ മതി, അടുത്ത വീഡിയോ ഞാൻ ക്ലിയർ ചെയ്ത് തരുന്നതായിരിക്കും. പിന്നെ ഇതൊക്കെ മെഷർ ഉണ്ടെങ്കിൽ മാത്രമേ ചെയ്യാൻ പറ്റൂ, അങ്ങനൊന്നും ഇല്ല. കഴുത്തോ തയ്ച്ചാലും ഇങ്ങനെയൊക്കെ ചെയ്യാൻ പറ്റും. അപ്പോൾ നമ്മുടെ കുഞ്ഞു വീഡിയോ ഇത്രയുള്ള എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്താൽ മതി. അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ ടാറ്റ ഗൈസ്.